എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി എങ്ങനെയാണ്, ആർക്കൊക്കെയാണ് വോട്ടവകാശമുള്ളത് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാകണമെന്നില്ല. കെ സി ബിബിൻ തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിൽ അത് കൃത്യമായും വ്യക്തമായും പറയും. എ ഐ സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു ബ്ലോക്ക് കമ്മിറ്റിക്ക് ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അംഗം എന്നാണ് കണക്ക്. ബ്ലോക്ക് കമ്മിറ്റി എന്നാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ രണ്ടെണ്ണം എന്നാണ് കോൺഗ്രസിന്റെ കണക്ക്. അതായത് കേരളത്തിലാകെ നിയമസഭാ മണ്ഡലം 140, അങ്ങനെ വരുമ്പോൾ കെ പി സി സിക്ക് 280 ബ്ലോക്ക് കമ്മിറ്റികൾ ഉണ്ടാകും. മലയോര മേഖലയിലെ സംഘടനാ പ്രവർത്തനത്തിലുള്ള സൗകര്യം കണക്കിലെടുത്ത് കണ്ണൂരും കാസർഗോഡും ഓരോ ബ്ലോക്ക് കമ്മിറ്റികൾ കോൺഗ്രസിന് അധികമുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ ബ്ലോക്ക് തലങ്ങളിൽ നിന്നെത്തുന്ന കെ പി സി സി അംഗങ്ങളുടെ എണ്ണം 282. ഇതിനു പുറമെ 365 ദിവസമെങ്കിലും കെ പി സി സി അധ്യക്ഷ കസേലിരുന്ന മുൻ പ്രസിഡന്റുമാരും വോട്ടവകാശമുള്ള അംഗങ്ങളാണ്. കേരളത്തിൽ അങ്ങനെ നോക്കിയാൽ എ കെ ആന്റണി, വയലാർ രവി, സി വി പത്മരാജൻ, തെന്നല ബാലകൃഷ്ണപിള്ള, കെ മുരളീധരൻ, രമേശ് ചെന്നിത്തല, എം എം ഹസൻ, വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിങ്ങനെ 9 പേരും നിലവിലെ പ്രസിഡന്റ് കെ സുധാകരനും പി സി സി അംഗങ്ങളാണ്. നിയമസഭകളിലെ ആകെ അംഗസംഖ്യയുടെ 10% പേർക്കും പി സി സി അംഗങ്ങളാകാം. കേരളത്തിൽ ആകെ നിയമസഭാ സീറ്റ് 140. അങ്ങനെ വരുമ്പോൾ വോട്ടവകാശത്തിനുള്ള അർഹത 14 MLA മാർക്കാണ്. ഇതിനു പുറമെ സി എൽ പി ലീഡർ എന്ന നിലയിൽ വി ഡി സതീശനും കെ പി സി സി അംഗമാണ്. എല്ലാ ഡി സി സി പ്രസിഡന്റുമാരും വോട്ടവകാശമുള്ള അംഗങ്ങളാണ്. അങ്ങനെ ആകെ 14 പേർ. മൊത്തത്തിൽ നോക്കിയാൽ ഇവരെല്ലാം ചേർന്ന് കേരളത്തിൽ നിന്നുള്ള വോട്ടുകൾ 321. കെ പി സി സി അംഗം പ്രതാപവർമ്മ തമ്പാൻ ഇതിനിടെ മരിച്ചതിനാൽ ആകെ വോട്ടർമാർ 320 കുറയും. ഇങ്ങനെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും സമാനമായ കണക്കെടുത്താൽ 9000 മുകളിൽ വോട്ടർമാരാണ് എ ഐ സി സി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത കാലത്തൊന്നും പക്ഷേ കോൺഗ്രസിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പ് നടന്നിട്ടില്ല. അവസാന മത്സരം 2000 അന്ന് സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചത് രാജീവ് ഗാന്ധിയുടെ വരെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്ന ജിതേന്ദ്ര പ്രസാദയാണ്. 94 7448 വോട്ടുകൾക്ക് സോണിയാഗാന്ധി അന്ന് വിജയിച്ചു. അതിനു മുൻപ് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നത് 97 അന്ന് നരസിംഹറാവുവിന്റെ പിൻഗാമിയായി സീതാറാം കേസരി സ്ഥാനാർത്ഥിയായി എത്തി. പക്ഷേ പ്രബലരായ രണ്ട് സ്ഥാനാർത്ഥികൾ എതിരാളികളായി. സീതാറാം കേസരി അന്ന് പരാജയപ്പെടുത്തിയത് ശരത് പവാറിനെയും രാജേഷ് പൈലറ്റിനെയുമാണ്. കേസരിക്ക് 6224 വോട്ടും പവാറിന് 882 വോട്ടും പൈലറ്റിന് 354 വോട്ടും ലഭിച്ചു. അതാത് സംസ്ഥാനങ്ങളിലെ പി സി സി ഓഫീസുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. അടുത്ത മാസം 17 തെരഞ്ഞെടുപ്പ് നടന്നാൽ 19 അറിയാം ലോകത്തെ ഏറ്റവും പ്രായം ചെന്ന രാഷ്ട്രീയ പാർട്ടികളൊന്നിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്. ബിബിൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെയാണ്, ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. ആ പാർട്ടിക്ക്, ആ പാർട്ടിയുടെ നിലപാടുകൾക്ക്, ആ പാർട്ടിയുടെ നേതൃത്വത്തിന്, ആ പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് പ്രായം ചെല്ലുന്നു എന്ന് പലർക്കും സംശയമുണ്ട്. അത് മാറ്റാൻ ലഭിക്കുന്ന ഈ അവസരം ആ പാർട്ടി വിനിയോഗിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.